ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ബസിന്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ തകൃതിയായ റൊമാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താലേ, സിംഗിൾസിന്റെ ദുഃഖം ഹൃദയ ഭേദഗമാ വണ്ണം പകർത്തി പങ്കുവച്ചിരിക്കുകയാണ് സംഗീത് കൃഷ്ണ എന്ന സോഷ്യൽ മീഡിയ ഉപഭോക്താവ്. ഒരു മൂലയ്ക്ക് നടക്കുന്ന ഈ റൊമാൻറ്റിക് കാഴ്ച കണ്ട് ബസ്സിലിരിക്കുന്ന മറ്റ് പയ്യന്മാരുടെ ഒരു റിയാക്ഷൻ കണ്ടോ? എന്നെ കൊല്ല് കൊല്ല് എന്ന് പറഞ്ഞ് തല ബസ്സിലെ കമ്പിയിൽ ഇടിക്കുന്നുണ്ട് ചിലർ. വിശ്വസിക്കാനാവാതെ അത് നോക്കി നിൽക്കുന്നുണ്ട് വേറെ ചിലർ. എന്താലേ, എന്തൊക്കെ കാരണം എന്ന് പറഞ്ഞ് കൈ പൊക്കി കാണിക്കുന്നുണ്ട് ചിലർ. ഇതൊക്കെ കണ്ട് ജീവിക്കാനാണല്ലോ ഈശ്വര ഞങ്ങൾ സിംഗിൾസിന്റെ വിധി എന്നൊക്കെയാണ് ഇവരുടെ മുഖഭാവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഗതി തമാശക്ക് ചെയ്തൊരു കാര്യമാണെങ്കിലും കൗമാര പ്രായമൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു കാമുകി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും പ്രായത്തിൽ. അറ്റ്ലീസ്റ്റ് ഒരു റൊമാൻറ്റിക് പടം കാണുമ്പോഴോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒഴിഞ്ഞ മൂലക്കിരുന്ന് സല്ലപിക്കുന്ന കവിതാക്കളെ കാണുമ്പോഴോ ഒക്കെ ഒരു കാമുകിയോ കാമുകനോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും ഇവര് ധൈര്യശാലികളായ കവിതാക്കൾ തന്നെ. നടു റോട്ടിൽ പബ്ലിക്കായി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ പബ്ലിക്കായി റൊമാൻറ്റിക് ആവാൻ ഒരിച്ചിരി ധൈര്യമൊക്കെ വേണ്ടേ? അല്ല, സാധാരണ രീതിയിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ മോറൽ പോലീസിംഗ് എന്ന് പറയുന്ന കാര്യമൊക്കെ നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതലാണല്ലോ. അതുകൊണ്ട് ഈ കാഴ്ച കാണുമ്പോൾ ചെറിയൊരു ഭയം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ 2 ടീമുകളെ വിളിച്ചോണ്ടേ ഇരിക്കുന്നത്, ഷഫ്നനെ സജിനെ. രണ്ടുപേരും അതിവിദഗ്ധമായി മുങ്ങിക്കൊണ്ടിരിക്കുന്നു. വിദഗ്ധമായിട്ട് മുങ്ങായിരുന്നില്ല, ആദ്യമായിട്ട് എന്റെ ഇന്റർവ്യൂ ആണ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ വേറെ കൊടുക്കുന്നു. എനിക്ക് ആ വിപ്ലവകരമായ കഥ തൊട്ട് തുടങ്ങണം ചേട്ടാ. എന്താണ് സംഭവിച്ചതെന്നുണ്ട്? നിങ്ങൾ വിചാരിച്ച അത്ര വിപ്ലവം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആരും അറിയാതെ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത് അന്ന് വൈകിട്ട് ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായിരുന്നു? അതറിയില്ല, അന്ന് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആലോചിക്കുമ്പോൾ മേടിയാവുക. വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഷഫ്ന അഞ്ജലിയെ പോലെ ആയിരുന്നെങ്കിൽ ചേട്ടൻ ഒരു പ്രേമിക്കായിരുന്നു? ഷഫ്നന്റെ ഭാര്യയാണ്. ഞാനിപ്പോ ഒരാളെ ചേട്ടൻ ഒരു സർപ്രൈസ് കോൾ വിളിച്ചു തരാണെന്നുണ്ടെങ്കിൽ അത് ആരാകാനാണ് സാധ്യത? സർപ്രൈസ് കോളോ? ആക്ച്വലി ഇത് എല്ലാ പണി നോക്കിയാലും അവൾക്ക് തന്നെ തിരിച്ച് പണി കിട്ടാറ്. അതുകൊണ്ടാ ശരിക്കുള്ള സത്യാവസ്ഥ പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. എനിക്ക് മൊത്തം ഇതൊക്കെ അറിയായിരുന്നോ ഇങ്ങനെയൊക്കെ ആണെന്ന്? പക്ഷെ അതിന്റെ ഒരു അഹംഭാവം വലിയ ബുദ്ധിയുമില്ല. കാണാൻ തുടങ്ങി അത് എന്താന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഓഡിഷനൊക്കെ ചെയ്ത ഡയറക്ടർ എന്നെ സത്യം പറഞ്ഞ ഇവരൊന്നും വേണ്ട, ഇവന്റെ മുഖത്തൊന്നും ഒന്നും വരില്ല അതൊക്കെ പറഞ്ഞില്ല. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.